ഇൻട്രൊഡക്ഷൻ പറയുന്നത് മൈ ഹസ്ബൻഡ് ആണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഫാമിലി. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി 1K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൂന്നാറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതിന് മുമ്പ് ചെറിയൊരു ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് മൂന്നാറിലേക്ക് പോയിട്ടുള്ള ഒരു ട്രിപ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര എൻജോയ് ചെയ്ത് പോയൊരു ട്രിപ്പ് കൂടിയാണ് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരമാണ് ഇവിടെ നിന്ന് പോയത്. വൈകുന്നേരം എന്ന് വെച്ചാൽ ഇക്കാൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഏകദേശം ഒരു 5:30 ആയപ്പോഴാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പോകുന്ന വഴിക്ക് അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ മലപ്പുറം പാലക്കാട് ആ വഴിയാണ് പോയത്. അപ്പോൾ അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് കയറി നൈറ്റ് ഫുഡ് ഞങ്ങൾക്ക് അവിടെ നിന്നായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു മൂന്നാറിലേക്ക് കിടക്കാനുള്ള ചെക്ക് പോസ്റ്റ്. മൂന്നാറിലേക്ക് കിടക്കാനല്ല, നമ്മൾ ആ വന്ന ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ക്യാഷ് കൊടുക്കണം, എന്നാലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെന്താ, ഭയങ്കര കാടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കാടിൻ്റെ ആ ഭാഗമൊന്നും അത്ര വീഡിയോ എടുത്തില്ല. ഓരോ സെക്കൻഡിലും ഏതെങ്കിലും മൃഗങ്ങൾ വരുമോയെന്ന് പേടിച്ചിട്ടായിരുന്നു. ഫുൾ ഡീറ്റെയിൽസും വണ്ടി നമ്പറെല്ലാം എഴുതിയിട്ടാണ് അവർ ഇവിടെ നിന്ന് വിടുന്നത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കാട്. അതെന്താണെന്ന് വെച്ചാൽ, ഏകദേശം ഞങ്ങളൊരു 2 മണിക്കൂറിന് മുകളിൽ ഫോറസ്റ്റ് കാടിനുള്ളിലൂടെ തന്നെ റൈഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂന്നാറിലേക്ക് കടക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 2 മണി 3 മണി ആ ഒരു ടൈമിലാണ് ഞങ്ങൾ അതിലൂടെ യാത്ര ചെയ്തത്. അപ്പോൾ അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഇരുടായതുകൊണ്ട് തന്നെ മുമ്പിൽ ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് പെട്ടാൽ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പുലിയോ കടുവയോ ഒക്കെ ചാടി വരുമോയെന്നെല്ലാം പേടിച്ചിട്ടായിരുന്നു യാത്ര. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മൃഗങ്ങളെ ഇപ്പോൾ ഞങ്ങൾ കാട്ടിപ്പോത്തിനെ കണ്ടു കേട്ടോ. ഞങ്ങൾ 4 ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. 4 ഫാമിലിയിലായിട്ട് 8 പേരുണ്ടായിരുന്നു, പിന്നെ 3 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 വണ്ടികളിലായിട്ടാണ് യാത്ര പോയത്. അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് പോയൊരു യാത്ര കൂടിയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ മൂന്നാറിൻ്റെ ചെക്ക് പോസ്റ്റെല്ലാം കടന്ന് നൈറ്റുള്ള യാത്ര കഴിഞ്ഞ് രാവിലെ ആയപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത്. രാവിലെ ഏകദേശം ഒരു 4 മണി 5 മണി ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. അപ്പോൾ ഞങ്ങളവിടെ ചെറിയൊരു കോഫി ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അവിടെ നിർത്തിയതാണ്. അപ്പോൾ ഏകദേശം അവിടെ നിന്ന് മൂന്നാറിൻ്റെ ആ ഒരു വ്യൂ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരം വെളുത്ത് വരുന്നത് കൊണ്ട് തന്നെ മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് മൂന്നാറിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും ആസ്വദിച്ചു കൊണ്ടായിരുന്നു ഞങ്ങളവിടെ നിന്ന് യാത്ര ചെയ്തത്. നേരെ ഞങ്ങൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഊട്ടിയിലേതുപോലെ തന്നെ തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് രാവിലെ നടക്കാൻ ഇറങ്ങുന്നവരൊക്കെ അതിന് തണുപ്പിൽ നിന്നും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു യാത്ര. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളെ കണ്ടു കേട്ടോ. മൂന്നാറിലേക്ക് ട്രിപ്പ് പോയിട്ടുള്ളവർക്കറിയാം, മൂന്നാറിലേക്ക് മെയിനായിട്ട് പോകുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിരേകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മുടെ എല്ലാ ടെൻഷനും നമ്മുടെ എല്ലാ സ്ട്രെസ്സും എല്ലാം ഒഴിവാക്കി നമ്മളിങ്ങനെ യാത്ര തുടരുന്നതോടുകൂടെ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരുപാട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും മറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പ്രകൃതി ഭംഗി അതിൽ ലയിച്ച് ചേരുന്നതോടെ നല്ലൊരു ആശ്വാസമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാരും തന്നെ മൂന്നാറ് കാണാതിരിക്കില്ല. അപ്പോൾ ഇവിടെ തൊട്ടടുത്തൊരു പമ്പ് കണ്ടപ്പോൾ ഞങ്ങൾ എണ്ണയടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയതാണ്. അതിനുശേഷം ഏകദേശം അപ്പോഴേക്കും നല്ല വെളിച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. 2 സൈഡിലും കാടായിരുന്നു. കാട് എന്ന് വെച്ചാൽ നല്ല ഫോറസ്റ്റ് കാടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ അവരിങ്ങനെ ഫോറസ്റ്റ് കമ്പികളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്തെല്ലാം ഒരുപാട് മൃഗങ്ങൾ വരുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ മാന് കാട്ടിപ്പോത്തി അതിനെയൊക്കെ കണ്ടിട്ടു. അപ്പോൾ അതിന് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കമ്പിവേലി എല്ലാം കണ്ടു. അപ്പോൾ ഒരുപാട് ആളുകൾ നടക്കാനായിട്ട് രാവിലെ ഇറങ്ങുന്നതൊക്കെ ഈ ഒരു വഴിക്കാണ് കേട്ടോ.
മൂന്നാർ ട്രിപ്പിലെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.